എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലച്ചു. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ കരിങ്കോഴിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരിങ്കോഴിനെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കരിങ്കോഴിയുടെ കൂടാണിത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പം, എഡിറ്റിംഗ് അല്ല, നമ്മളത് വോയിസ് കയറ്റുമ്പോൾ, വീഡിയോയിലേ എഡിറ്റ് ചെയ്ത് വോയിസ് കയറ്റുമ്പം എനിക്ക് ചുമയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കരിങ്കോഴിയുടെ കൂടാണിത്. നമ്മൾ നമ്മുടെ കരിങ്കോഴിനെയൊക്കെ തുറന്നു വിടാണ് കേട്ടോ. രാവിലത്തെ നേരമാണ്. ഇന്ന് സാധാരണ അച്ഛനാണ് തുറന്നു വിടാറ്. അപ്പോൾ ഇന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റാക്കി. അതാണ് അവർക്ക് ചെറിയൊരു ഒരു മാനസിക വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങി വരുമ്പോൾ മറ്റത് ഇങ്ങനെയൊന്നല്ലേ, എല്ലാവരും പാറി പറന്നിട്ടാണ് വരിക സന്തോഷത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ കൂട് മാത്രമല്ല കേട്ടോ നമുക്കുള്ളത്. ഈ വലിയ കൂട് രണ്ട് തട്ടായിട്ടാണ്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കരിങ്കോഴി കുട്ടികളെന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് മരക്കൂടാണ്. ഈ രണ്ട് കൂട്ടിലും ഉണ്ട് നമുക്ക് കരിങ്കോഴികൾ. അവരേനെയും കൂടി നമുക്കൊന്ന് തുറന്നുവിടാം കേട്ടോ. നല്ല ചുമയായിരുന്നു കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എല്ലാവരും വരി വരിക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂടും കൂടി തുറന്നുവിടാം കേട്ടോ. ഇന്നിപ്പം ഇവരെയൊക്കെ തുറന്നുവിടാൻ ലേറ്റായത് കാരണം കൊണ്ട് തോന്നുന്നു എല്ലാവരും തുറന്നു വിട്ടതും പറമ്പിലേക്ക് വിടണം. വളരെ കുറച്ച് കോഴികൾ മാത്രമേ നിന്ന് കഴിക്കുന്നുള്ളൂ. ഇവർക്കിപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ഇവർക്ക് ഞങ്ങൾ കോഴിത്തീറ്റയാണ് കേട്ടോ കൊടുക്കണത്. കാരണം ഇപ്പോൾ ഗോതമ്പ് കിട്ടാനില്ല, പിന്നെ നല്ല വേനലല്ലേ, മഴക്കാലമല്ലല്ലോ. അപ്പോൾ ഇവർക്ക് പുറത്തൊന്നും തിന്നില്ല. അപ്പോൾ നമുക്ക് കോഴിത്തീറ്റ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാനുള്ളൂ. പിന്നെ അരിയൊന്നും ഇവർക്ക് അങ്ങനെ കൊടുക്കാറില്ല തീറ്റയിട്ടേ. അപ്പോൾ കോഴിത്തീറ്റ തന്നെയാണ് അധികം ഞങ്ങളിപ്പോൾ ഈ വേനൽക്കാലത്ത് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഇവർ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് ഒരു ചെതല് പോലും തിന്നാൻ കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പറമ്പിലിപ്പോൾ ചപ്പൊന്നും അടിക്കില്ല. കാരണം എന്തെങ്കിലും ഇവർ ചിക്കിപ്പനിക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചപ്പൊന്നും അടിക്കാറില്ല വേനൽക്കാലത്ത്. അപ്പോൾ ഈ ഒരു കോഴിത്തീറ്റ തന്നെയാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇവർക്ക് രക്ഷയായിട്ടുള്ളൂ. പിന്നെ വേനൽക്കാലത്ത് ഇവർക്ക് നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കണേ. നല്ലോണം വെള്ളം കുടിക്കും ഒരു വേനൽക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പാത്രത്തിലായിട്ടാണ് ഇവർക്ക് ഞങ്ങൾ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് തീരുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കും അങ്ങനെ. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവർക്കിപ്പം ഒരു രണ്ട് മാസം പ്രായമായപ്പം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 4 മാസം പ്രായമായി. അങ്ങനെ 4 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 4 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. പിന്നെ ഇവരെ തന്നെ ഞങ്ങളിപ്പം പുറത്തേക്കൊന്നും വിടുന്നില്ല. ഇത് കൊടുക്കാനായിട്ട് ഈ ഒരു കൂട്ടിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇവരെ. ഒരു 16 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണില്ല, ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. പിന്നെ കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെന്നെ ഇവിടെ വന്നിട്ട് കൊണ്ടുപോവാം കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സൗകര്യമാണ്. ഞാൻ പറഞ്ഞില്ല 16 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് വന്നിട്ട് കൊണ്ടുപോവാം കേട്ടോ. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെന്നെ കൊണ്ടുപോവാം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും കൂട്ടിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ സൈസ്. 4 മാസം പ്രായമായിട്ടുള്ള നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ സൈസ്. ഇത്രയ്ക്ക് വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. പിന്നെ എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണില്ല. അതൊക്കെ ആവശ്യക്കാരെ കോണ്ടാക്ട് ചെയ്യുമ്പം ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കൊണ്ടുപോവാം. ഇത് കണ്ടില്ല നമ്മുടെ കരിങ്കോഴിയുടെ മുഖമൊക്കെ കണ്ടില്ല, നല്ല കറുപ്പായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ, കൊക്ക്, തൊലി, നാക്ക്. ഞാൻ പിന്നെ ഇവിടെ നാക്കൊന്നും കാണിച്ചു തരുന്നില്ല. എല്ലാം നല്ല കറുപ്പായിരിക്കും കേട്ടോ. അവരുടെ പൂവൊക്കെ കണ്ടില്ലേ, പൂവൊക്കെ കുറച്ചൊക്കെ വലുതായിരിക്കണം കേട്ടോ ഈ 4 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അവരുടെ ഇറച്ചിയൊക്കെ കറുപ്പായിരിക്കും കേട്ടോ. എന്നാൽ കരിക്കട്ട പോലത്തെ കറുപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത്രയ്ക്ക് അവിടെ കറുപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴിക്ക് അത്രയ്ക്ക് അവിടെ കറുപ്പൊന്നും അവരുടെ മീറ്റിന് ഇല്ല കേട്ടോ. പിന്നെ എല്ലിനൊക്കെ കറുപ്പ് കളറായിരിക്കും കേട്ടോ. പിന്നെ അത് കണ്ടില്ലേ അവരുടെ ചിറകിൻ്റെ അവിടുത്തെ എല്ല് കാണുന്നുണ്ടില്ലേ,
കറുപ്പ് കളറാണ്. അപ്പോൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക കേട്ടോ. പിന്നെ കരിങ്കോഴിയുടെ നഖത്തിനും കാലിനൊക്കെ നല്ല കറുപ്പായിരിക്കും. പിന്നെ ചില കോഴികൾക്കൊക്കെ നഖത്തിനൊക്കെ ഒരു കറുപ്പ് ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ അവരുടെ കാൽവിരലിൻ്റെ തലപ്പിൽ, അതായത് കാൽവിരലിൻ്റെ ഒരു കാൽഭാഗം തൊട്ടിട്ട് തലപ്പ് ഭാഗത്തൊക്കെ കുറച്ചൊരു ഒരു ക്രീമും വെള്ളമൊക്കെ കലർന്നൊരു കളറൊക്കെ ആയിരിക്കും. അത് ചില കോഴികൾക്ക് ഉണ്ടാവും. പിന്നെ അവർ കുഞ്ഞുങ്ങളാവുമ്പോൾ തന്നെ ചില കോഴികൾക്ക് അത് അങ്ങനെ ആയിരിക്കും. ആ ഒരു ഭാഗം, തലപ്പ് ഭാഗമൊക്കെ ഒരു ക്രീമും വെള്ളമൊക്കെ കലർന്നൊരു കളറും, പിന്നെ അവരുടെ നഖം ഒരു കറുപ്പ് ഷെയ്ഡൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വെള്ളക്കളർ ക്രീം കലർന്നൊക്കെ ഒരു കളറാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും അത് കരിങ്കോഴി കുഞ്ഞുങ്ങളല്ലാന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. കുറേയൊക്കെ കരിങ്കോഴി കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പം അതിനൊക്കെ വ്യത്യാസം വരാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഫാമൊന്നല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ ഇൻക്യൂബേറ്ററിലാണ് ഇപ്പോൾ ഇവരെന്നെ വിരിച്ചിരിക്കുന്നത്. ഇപ്പം വേനൽക്കാലമായ കാരണം കൊണ്ട് കോഴിക്ക് അടവച്ചിട്ട് വിരിച്ചില്ല. കാരണം കോഴിപ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ട്, പിന്നെ ചൂടും കൂടുതലല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് കോഴിക്ക് അടവച്ചിട്ട് വിരിച്ചില്ല. അപ്പം അതിന് പകരം നമ്മൾ ഇൻക്യൂബേറ്ററിലാണ് ഇവരെന്നെ വിരിച്ചെടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ വളർത്തിയ ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫാമൊന്നല്ല, ഞാൻ മുന്നേ ഞാൻ പറഞ്ഞു ഫാമൊന്നല്ല, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവരെന്നെ വളർത്തുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ വളർത്തിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപോദിച്ചിട്ട് കരിങ്കോഴി തന്നെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ കരിങ്കോഴി മാത്രമാണ് ചെയ്യണുള്ളൂ, നാടൻ കോഴികളോ അങ്ങനെ മറ്റു വിഭാഗത്തിലുള്ള കോഴികളോ ഒന്നുമില്ല. ഗിരിരാജ, ഗ്രാമപൂവൻ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കരിങ്കോഴികൾ മാത്രമാണ് ഞങ്ങൾ നോക്കണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കരിങ്കോഴിയെ കുറിച്ചിട്ട് ഇതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കരിങ്കോഴിക്ക് നമ്മൾ മുട്ട അടവയ്ക്കണതും അതുപോലെ തന്നെ അവരടിയിരുന്നൊക്കെ വിരിക്കണതും നല്ല രീതിയിൽ തന്നെ ഒരു കുഞ്ഞുങ്ങളെന്നെ നോക്കി വളർത്തുന്നതും, പിന്നെ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ഹാച്ചിങ് എബിലിറ്റി വളരെ കുറവാണ്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ കൂടി കയറി കണ്ടോളെ കേട്ടോ. ഇത് കണ്ടില്ലേ, അമ്മയും മക്കളും നിന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി നിന്നിട്ട് ദോശ തന്നെയാണ്. ദോശയും ചപ്പാത്തിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മളിവിടെ കരിങ്കോഴിക്ക് മുട്ട വെച്ച് കൊടുത്ത് അവർ തന്നെ സ്വയം അടയിരുന്ന് വിരിച്ച് കുഞ്ഞുങ്ങളെ നോക്കി ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണിതൊക്കെ. ഇത് കണ്ടില്ലേ, നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവർ. ഞങ്ങളൊരു 2-3 ആഴ്ച ഇതേപോലെ ഇവരെന്നെ ഈ ഒരു കൂട്ടിലിടും. എന്നിട്ട് കുറച്ചൊന്ന് വലിപ്പം വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളിവരെന്നെ താഴ്ത്തിക്ക് ഇറക്കുള്ളൂ. കാരണം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എരളാടിയും അതുപോലെ പരുന്തൊക്കെ വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകും, അതാണ് അവസ്ഥ. ഇത് കണ്ടില്ലേ, ദോശ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഓടുന്നത് കണ്ടില്ലേ കുഞ്ഞുങ്ങള്, ഭയങ്കര സാമർത്ഥ്യട്ട അവർക്ക്. ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് കിട്ടിയതിൻ്റെ സന്തോഷട്ടാ. അപ്പം ഈ കാണുന്നത് നല്ല ഇണക്കമാണ് കേട്ടോ കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക്. സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കരിങ്കോഴികളങ്ങനെ മനുഷ്യരായിട്ട് അങ്ങനെ അധികം ഇണങ്ങില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനൊന്നല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് നമ്മളായിട്ട് നാടൻ കോഴികളെ പോലെ തന്നെ നന്നായിട്ട് ഇണങ്ങി തന്നെ വളരട്ടെ അവർ. ഇത് കണ്ട, ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കരിങ്കോഴി അടയിരുന്നിട്ട് വിരിച്ചിറങ്ങിയ കോഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവർ നമ്മൾ ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന 4 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ 4-5 ദിവസം പ്രായമായപ്പോഴുള്ള അപ്പോൾ ഞാൻ എടുത്തു വച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ വില്ലനും വില്ലത്തിമാരൊക്കെയാണ് കേട്ടോ ഇത്. ഇപ്പം വൈകുന്നേരം നേരമായില്ലോ, അപ്പോൾ കൂടുതലൊക്കെ കയറാനുള്ളൊക്കെ ടൈമായി. അപ്പോൾ അതാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത്.
ഇത് കണ്ടില്ലേ, രണ്ടാൾക്കാർ കൂടിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, വൈകുന്നേരം എല്ലാവരും കൂട്ടി കയറിയാലും ഇവർ രണ്ടാൾക്കാർ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ വരുന്നത് വരെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ ഒന്ന് തൊട്ട് തലോടി സമാധാനിപ്പിച്ച് ഇവരെന്നെ പിടിച്ച് കൂട്ടുകാരണം. എന്നാലേ ഇവർക്ക് സമാധാനമുള്ളൂ. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. എന്താ മക്കളെ, എന്താണ് കൂട്ടൊക്കെ കയറണ്ട നിങ്ങക്ക്? എന്താ അടി പെണ്ണേ, കൂട്ടിലൊക്കെ കയറണ്ടേ? വേണ്ടേ, അങ്ങനെ ഇരുന്നാ മതിയാ? സമയം എത്രയെന്നറിയോ? 6 മണി കൂട്ടി കയറണ്ടേ? വേണ്ടേടാ കുഞ്ഞി പെണ്ണേ. അല്ല, മക്കളായിട്ട് കൂട്ടി കയറിട്ടാ. ആ, ഇവിടെ അങ്ങനെ ഇരുന്നാ പറ്റില്ല. ആ, അച്ഛൻ വരാൻ കാത്തുക്കുക. കുഞ്ഞിന് പൂവൊക്കെ വളർന്നു തുടങ്ങിയല്ലോ. ഏ, വലിയ ചെക്കനായി തുടങ്ങിയല്ലോ. ഡാ ചെക്കു, ഡാ കൂട്ടുകയറിട്ടാ. അപ്പോൾ നമ്മുടെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോ, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും വേണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ കരിങ്കോഴി കുഞ്ഞുങ്ങളെന് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സംസാരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്ന് കണ്ട് കുഞ്ഞുങ്ങളെന്നെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.